വയനാട് നാളെയാണ് കുട്ടിക്കലാശം. അപ്പൊ അവിടെ ഇരുവരും സഞ്ചാരമാകുന്ന ഒരു തർക്കമില്ല. മാത്രമല്ല, ഈ അവസാന ലാപ്പിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് വിവാദങ്ങളോട് ഇതിനോടൊപ്പം വന്നു പറഞ്ഞാൽ അതുപോലെ ഏതാണ്ട് സമാധാനം, അങ്ങനെ സമാധാനം അത്ര സമാധാനമൊന്നും ആയിരുന്നില്ല. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു ഹൈ വോൾട്ടേജ്, ഒരു ഹൈ റേഞ്ചിലോട്ടൊന്നും വയനാട്ടെ കാര്യങ്ങൾ പോയിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് ലാപ്പിലോട്ട് എത്തിയപ്പോഴത്തേക്കും അത് ഹൈ വോൾട്ടേജിലോട്ട് പോയി. അതിന് കാരണം സുർജിത് അയ്യപ്പത്താണ്. അതിന് കാരണം നമ്മുടെ വാർത്തയാണ്, ഈ പറയുന്ന ഭക്ഷ്യക്കിറ്റ്, ഭക്ഷ്യക്കിറ്റിന്റെ വാർത്ത. അത് രാഷ്ട്രീയ കേരളം ഏറ്റെടുക്കുന്നു, അവിടെ വലിയ പ്രതികരണം ഉണ്ടാകുന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, വി ഡി സതീശൻ്റെയും, ടി സിദ്ദിഖ് എംഎൽഎയുടെ ഒക്കെ പ്രതികരണം ഉണ്ടാകുന്നു. അങ്ങനെ ആകെ ജഗമുഖയായിരുന്നു വയനാട്ടിലെ അവസാന ലാപ്പ്. അവിടെ രാഹുൽ ഗാന്ധി, എന്താണ് രാഹുൽ ഗാന്ധിയുടെ പിന്തുടർച്ചയിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ നാഥയാകുമോ, അതോ അതിനപ്പുറം ഒരു അട്ടിമറിയുണ്ടോ? സത്യമുഖേരി, നവ്യ ഹരിദാസ് ഒക്കെ വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും കോൺഫിഡൻസിലുമാണ്. എന്താണ് വയനാട്ടിലെ അവസാന മിനിറ്റിലെ കാഴ്ച? രാഹുൽ ഗാന്ധി മണ്ഡലമൊഴിഞ്ഞപ്പോൾ സഹോദരി പ്രിയങ്കാ ഗാന്ധിയുടെ മാസ് എൻട്രി. രാഷ്ട്രീയത്തിനപ്പുറം വൈകാരികത നിറഞ്ഞ പ്രസംഗം കേട്ട മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ. കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ശബ്ദം നേർത്തതായിരുന്നു. പക്ഷേ മണ്ഡലത്തിലെ അടിസ്ഥാന വിഷയങ്ങളെല്ലാം പ്രിയങ്കയുടെ പ്രസംഗങ്ങളിലുണ്ടായി. രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന യു ഡി എഫിന്റെ ആത്മവിശ്വാസം. മണ്ഡല രൂപീകരണ ശേഷം നടന്ന 2009 തിരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ച വയനാട്. 2014 ആ ഭൂരിപക്ഷത്തെ 20,000 ചുരുക്കിക്കെട്ടാൻ സത്യൻ മൊകേരി നടത്തിയ കുതിപ്പ്. അതേ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ വീണ്ടും സത്യൻ മൊകേരിയെ ഇറക്കാൻ സി പി ഐ തയ്യാറായത്. മണ്ഡലമറിയുന്ന, മണ്ഡലത്തിന്റെ ചലനങ്ങൾ അറിയുന്ന സത്യൻ മൊകേരി ഏറെ ആത്മവിശ്വാസത്തോടെ പ്രചാരണ രംഗത്ത് സജീവം. കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡ് കുത്തകയാക്കി വെച്ചതിന്റെ ആത്മവിശ്വാസം, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മത്സര അനുഭവം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹിളാ മോർച്ച നേതാവിന്റെ കന്നി അംഗം, നവ്യ ഹരിദാസ് എന്ന യുവ നേതാവിനെ രംഗത്തിറക്കി കരുത്ത് പ്രകടമാക്കാമെന്ന് കണക്ക് കൂട്ടുന്നു ബി ജെ പി. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ 140,000 വോട്ടിന്റെ കണക്കിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള പഴകിയ കിറ്റ് വിതരണത്തിൽ പ്രചാരണത്തിന്റെ അവസാനഘട്ടം ചടുലമായി. വന്യമൃഗശല്യം, രാത്രിയാത്രാ നിരോധനം, ബദൽപാതകൾ, കാർഷിക വിഷയങ്ങൾ, ഇതിലെല്ലാം ഉപരി ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസമടക്കം സജീവ ചർച്ചയായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലം. വയനാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുന്നു ദേശീയ രാഷ്ട്രീയവും. 24 വയനാട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മോർണിംഗ് വാക്കിന് ഇറങ്ങി ഇവിടെ കൃഷ്ണാചാര്യാൻ ഇവിടെ പിടിച്ചിരുത്തി. എനിക്ക് ക്ഷീണമായിട്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ ഇരുന്നതാണ്. ഇനി നമ്മൾ എഴുന്നേറ്റ് അടക്കണം. ഹഷ്മി, ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് കമന്റ്സിലൂടെ സംസാരിക്കുന്നുണ്ട്. അവര് പറയുന്നത് ഗുഡ് മോർണിംഗ്, ഇന്ന് ഒന്ന് വെച്ച് നോക്കിയതാണ് 6 മണിക്ക്, അപ്പൊ നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു. വേറൊരാൾ പറയുന്നുണ്ട്, അതെ അതെ, നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുമോ? ഞങ്ങളും നടക്കണേ. തീർച്ചയായും നിങ്ങളും നടക്കണം, നടന്നുകൊണ്ട് വാർത്ത കേൾക്കണം.